നമസ്കാരം കല്ലിൽ കൊത്തിയെടുത്ത കഥകളുമായി കാത്തിരിക്കുന്ന നാടാണ് മാമല്ലപുരം എന്ന മഹാബലിപുരം കരിങ്കല്ലിൽ രൂപം കൊണ്ടിരിക്കുന്ന ശില്പങ്ങളും ക്ഷേത്രങ്ങളും ഒക്കെയായി കടൽ തീരത്തോട് ചേർന്ന് കിടക്കുന്ന ഇവിടുത്തെ പ്രധാന കാഴ്ചകൊള്ളൊന്നാണ് ഷോർ ടെമ്പിൾ കടലിലോട്ട് മുഖം നോക്കി നിൽക്കുന്ന തീരത്തെ ഈ ക്ഷേത്രം കരിങ്കൊല്ലുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇന്നത്തെ വാസവിദ്യീതികളെയെല്ലാം അമ്പരപ്പിച്ച് തലയുർത്ത് നിൽക്കുന്ന ഷോർ ടെമ്പിളിനെ കുറിച്ചുള്ള രസകരമായ കാര്യങ്ങൾ നമുക്ക് നോക്കാം ബംഗാൾ ഉൾക്കടലിലേക്ക് ദർശനമായി നിൽക്കുന്ന രീതിയിലാണ് ഷോർട്ട് ടെമ്പിൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പുരാതനമായ ഈ കടൽ ക്ഷേത്രം എ ഡി എഴുന്നൂറിനും എഴുന്നൂറ്റി ഇരുപത്തെട്ടിനും ഇടയിലായാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് കരുതപ്പെടുന്നത് കല്ലിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന തെക്കേ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള നിർമ്മിതി കൂടിയാണിത് നിർമ്മാണ രീതിയിൽ ഇന്നുള്ളവരെ പോലും അമ്പരപ്പിക്കുന്ന ഒന്നെന്നും ഇതിനെ വിശേഷിപ്പിക്കാം തീരത്തോട് മുഖം തിരിച്ചു വച്ചിരിക്കുന്നതിനാലാണ് ഇതിന് ഷോർട്ട് ടെമ്പിൾ എന്ന പേര് വന്നത് നൂറ്റാണ്ടുകൾ ഇത്ര കടന്നു പോയിട്ടും ഇന്നും ഒരിളക്കവും തട്ടാതെ നിൽക്കുന്ന ഈ ക്ഷേത്രം യുനെസ്കോയുടെ പൈതൃക സ്മാരകങ്ങളുടെ പട്ടികയിലും ഇടം നേടിയിട്ടുണ്ട് ഇതിൻ്റെ നിർമ്മാണത്തിലെ വൈവിധ്യവും ഘടനാപരമായ ഭംഗിയുമാണ് യുനെസ്കോയുടെ പട്ടികയിലേക്ക് ഷോർട്ട് ടെമ്പിളിനെ എത്തിച്ചത് മാർക്കോ പോളയ്ക്കും അദ്ദേഹത്തിന് ശേഷം ഇവിടെ എത്തിയ യൂറോപ്യൻ കച്ചവടക്കാർക്കുമെല്ലാം ഇവിടം സെവൻ പകോഡ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് ഇത് തന്നെയാണ് ഷോർ ടെമ്പിൾ എന്നാണ് കരുതപ്പെടുന്നത് നാവികർക്കുള്ള കരയിലെ അടയാളമായും ഈ ക്ഷേത്രത്തെ അവർ കരുതുന്നു പിരമിഡുകളുടെ ആകൃതിയിൽ ഏഴ് ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നതിനാലാണ് ഇവിടെ ഏഴ് പകോടകൾ എന്നറിയപ്പെട്ടിരുന്നത് പിന്നീട് കാലം പോകെ മറ്റു ക്ഷേത്രങ്ങൾ നശിക്കപ്പെടുകയായിരുന്നു ഇതിൽ നിലനിൽക്കുന്ന ഏക ക്ഷേത്രമാണ് ഷോർ ടെമ്പിൾ ഷോർ ടെമ്പിളിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നത് പല്ലവ രാജാക്കന്മാരുടെ ഭരണകാലത്താണ് നരസിംഹവർമ്മൻ രണ്ടാമനാണ് നിർമ്മാണം തുടങ്ങിയതെങ്കിലും പിന്നീട് ഇവിടം ചോള രാജാക്കന്മാരുടെ കീഴിലാവുകയായിരുന്നു ക്ഷേത്രത്തിന്റെ കുറേ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തതും നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നതും പിന്നീട് ചോള രാജാക്കന്മാരായിരുന്നു വെബ് ഡെസ്ക് തത്തുമൂസ്